അക്ഷരങ്ങളെ സ്നേഹിച്ച ടി എൻ ജിയുടെ അവസാന പുസ്തകം അനുവാചകരിലേക്ക്. ഏഷ്യാനെറ്റ് ന്യൂസ് എഡിറ്റർ ഇൻ ചീഫായിരുന്ന ടി എൻ ഗോപകുമാർ രചിച്ച പാലും പഴവും എന്ന നോവലിന്റെ പ്രകാശനം തിരുവനന്തപുരത്ത് നടന്നു. കുടുംബജീവിതത്തിന്റെ നൈർമല്യവും അതിനെ അനുസരപ്പെടുത്തുന്ന ജാതിവെറിയുടെ നിഹർക്കാഴ്ചകളും കേരള തമിഴ്നാട് അതിർത്തി ഗ്രാമമായ നായ് വാഴാവൂരിനെ കേന്ദ്രീകരിച്ച് പുരോഗമിക്കുന്ന കഥയാണ് നോവലിന്റെ ഉള്ളടക്കം. പാലും പഴവും എന്ന പുസ്തകത്തിന്റെ പ്രകാശനം തിരുവനന്തപുരത്ത് നടന്നു. സാഹിത്യകാരൻ സക്കറിയ ടി എൻ ജിയുടെ മകൾ കാവേരിക്ക് പുസ്തകത്തിന്റെ ആദ്യ പ്രതി നൽകി. ഡിപ്രസിംഗ് സീനാറിയോയാണ് നമ്മുടെ സാഹിത്യത്തിൽ ഒട്ടനവധി സമയവും വരുന്നത്. അതിൻ്റെ സ്ഥാനത്ത് ഗോപൻ ഇതിൽ വർണ്ണിച്ചിരിക്കുന്നത് ഒരു മനോഹരമായ ദാമ്പത്യത്തെയാണ്. ഒരു തരത്തിലുള്ള നെഗറ്റിവിറ്റിയും ഒരു പ്രതികൂലതയും അല്ലെങ്കിൽ നിലവിളിയും കരച്ചിലും അല്ലെങ്കിൽ ശാപവും ബഹളവും ഒന്നും ഇതിനകത്തില്ല. ഏഷ്യാനെറ്റ് ന്യൂസ് എഡിറ്റർ എൻ ജി രാധാകൃഷ്ണൻ ടി എൻ ജി അനുസ്മരണ പ്രഭാഷണം നടത്തി. ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒക്കെയുള്ള ഇത്രയും ദുരിതത്തിലൂടെ കടന്നു പോകുന്ന ഒരു മനുഷ്യൻ ഇത്രയും ശക്തിയോടെ, ഇത്രയും ധൈര്യത്തോടെ, ഇത്രയും ഒരു വലിയ ഇച്ഛാശക്തിയോടെ എഴുതാൻ കഴിയുമെങ്കിൽ നമ്മുടെ ദുഃഖമൊക്കെ മറക്കാൻ, അപ്പൊ ഇതിൽ കൂടുതൽ എന്താണ് ഒരു സംഭാവന ചെയ്യാൻ കഴിയുന്ന ഒരു മനുഷ്യന്. ഏഷ്യാനെറ്റ് ന്യൂസ് ചീഫ് കോർഡിനേറ്റിംഗ് എഡിറ്റർ മാങ്ങാട് രത്നാകരൻ പുസ്തകം പരിചയപ്പെടുത്തി. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.